ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുക, എല്ലാവരും കാണണേ. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പറയുന്നത് ഇതൊക്കെയാണ്. നമുക്ക് പഴം വേണമല്ലോ, പഴംപൊരിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു 4 പഴം എടുത്തിട്ടുണ്ട്. നടു നമ്മൾ മുറിച്ചിട്ട് അത് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി അതിലോട്ട് നമുക്ക് പഞ്ചസാര വേണം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ, ഈ ഒരു കയ്യിലിന് ഞാനൊരു 3 കയ്യിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് പാകമായിരിക്കും കേട്ടോ, ഇതിലോട്ടുള്ള മധുരം പാകമായിരിക്കും. അപ്പോൾ ഈ ഒരു കയ്യിലിന് തന്നെയാണ് ഞാൻ എല്ലാം മെഷർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ മൈദപ്പൊടി ഈ ഒരു കയ്യിൽ തന്നെയാണ് എടുത്തത്. അതായത് നമ്മളൊരു 5 കയ്യിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 3 കയ്യിൽ പഞ്ചസാരയും 5 കയ്യിൽ മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് അരിപ്പൊടി കൂടെ വേണം. അപ്പം ഞാൻ ഈ അരിപ്പൊടി എടുക്കുന്നത് ഒരു 2.5 കയ്യിലാണ്. നമ്മൾ മൈദപ്പൊടി 5 കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ നേർ പകുതിയാണ് അരിപ്പൊടി എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കയ്യിലിന് തന്നെ നമ്മൾ 2.5 കയ്യിൽ തൈരാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പുളിയുള്ള തൈരോ ഏത് തൈരുവാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് വെള്ളമാണ്. നമ്മൾ നോർമൽ വാട്ടറാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് 1 ഏലക്ക ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്, അതായത് അപ്പ സോഡ എന്നൊക്കെ പറയില്ല അത്. പിന്നെ 1/2 ടീസ്പൂണോളം കരിഞ്ചീരകം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കരിഞ്ചീരകം എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ, അതിന് പകരം കറുത്ത വെള്ളം വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ആദ്യം തന്നെ തൈരാണ് ഒഴിക്കുന്നത്. ആ തൈരിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ 1/4 ഭാഗം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂണ് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, കരിഞ്ചീരകം, ബേക്കിംഗ് സോഡ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പം നന്നായി മിക്സായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഇടുക, അതിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട്, പഞ്ചസാര നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഇടാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദ ഇട്ടിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറേശ്ശെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മളെ ബാറ്റർ എന്ന് പറയുന്നത്. അധികം ലൂസും അല്ല, അധികം കട്ടിയും അല്ല. അപ്പോൾ നമ്മൾ എടുത്ത ആ 1 ഗ്ലാസ് വെള്ളം നമ്മളതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ ബാറ്ററിൽ നമ്മൾ പായട്ടിട്ട് അത് ഇതിലോട്ട് ഇടാവുന്നതേ ഉള്ളൂ. ഇനി ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വലിയ പാത്രമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഇടാം. ഇതിപ്പം ഞാൻ എൻ്റെ ഒരു പാത്രത്തിൽ 4 കൊള്ളുള്ളൂ. അപ്പം ഞാൻ എത്ര ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് അപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോഴേക്കും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഈ മാവിലോട്ട് കളർ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. കളറൊക്കെ പറഞ്ഞാൽ കെമിക്കലല്ലേ, അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ പഴംപൊരി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. കാരണം നമ്മൾ പഴംപൊരിയുടെ മാവൊക്കെ ചിലവരൊക്കെ കുറേ സമയം മാവുണ്ടാക്കിയിട്ട് കുറേ സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാറുണ്ട്. പക്ഷേ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. പെട്ടെന്ന് ഉണ്ടാക്കി മാവുണ്ടാക്കി അതുപോലെ ചുട്ടെടുത്തു. ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ പഴംപൊരി എത്ര കറക്റ്റിലാണ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളെ പഴംപൊരി. അപ്പോൾ നമ്മളിത് വെറും 2 മിനിറ്റും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ പഴംപൊരിയുടെ മാവ് ഉണ്ടാക്കി ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ ചൂടാവുന്ന ഒരു ടൈം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ പഴംപൊരിയുടെ ഒരു രൂപം കണ്ടില്ലേ, നല്ല കറക്റ്റിൽ വന്നിട്ടില്ലേ.
അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. കാരണം ഇത് ഭയങ്കര സിമ്പിളാണ്, നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യാൻ തന്നെ കാരണം എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇടുന്നത് തന്നെ. അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണണം, അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലും ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.